നയൻതാരയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി നടി മംമ്ത മോഹൻദാസ്. രജനീകാന്ത് നായകനായ ഒരു സിനിമയിലെ ഗാനരംഗത്ത് നിന്ന് നയൻതാര ഇടപെട്ട് തന്നെ നീക്കം ചെയ്തു എന്ന് മംമ്ത ആരോപിച്ചു. പേരെടുത്ത് പറയാതെയാണ് നടിയുടെ ആരോപണം. രജനീകാന്തിനെ നായകനാക്കി പി വാസു സംവിധാനം ചെയ്ത ചിത്രമാണ് കുസേലൻ. ചിത്രത്തിലെ ഒരു ഗാനരംഗത്ത് നയൻതാരയാണ് രജനീകാന്തിന് ഒപ്പം അഭിനയിക്കുന്നത്. അതേ ഗാനരംഗത്ത് തന്നെയും അഭിനയിക്കാൻ വിളിച്ചിരുന്നതായി മംമ്ത മോഹൻദാസ് പറയുന്നു. നയൻതാരയ്ക്കൊപ്പം ഗാനരംഗത്ത് മുഴുവനായി എന്നെയും വേണമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അതുപ്രകാരം 3-4 ദിവസം ഷൂട്ട് ചെയ്തു. എന്നാൽ പാട്ട് റിലീസായപ്പോൾ അതിൽ എന്നെ കാണാനില്ല. പാട്ടിൻ്റെ അവസാന ഭാഗത്ത് എൻ്റെ തല മാത്രം കാണാം. അങ്ങനെ തന്നെ പൂർണ്ണമായും ഒഴിവാക്കുന്നതായി ആരും തന്നെ അറിയിച്ചില്ല. എന്നാൽ പിന്നീട് ഞാൻ അറിഞ്ഞത് ആ ഗാനരംഗത്ത് അഭിനയിച്ച മറ്റൊരു സൂപ്പർ നടി ഇടപെട്ടാണ് എന്നെ ഒഴിവാക്കിയത് എന്നാണ്. എന്നെയും ഈ ഗാനരംഗത്ത് ഉൾപ്പെടുത്തിയാൽ അവർ ഷൂട്ടിങ്ങിന് വരില്ല എന്ന് അണിയറ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി. മറ്റൊരു നടി കൂടി ആ ഗാനരംഗത്ത് വന്നാൽ തൻ്റെ സ്ക്രീൻ സ്പേസ് പോകും എന്നാണത്രേ അവർ പറഞ്ഞത്. തൻ്റെ കരിയറിൻ്റെ തുടക്കകാലത്ത് തന്നെ ഏറ്റവും വേദനിപ്പിച്ച അനുഭവം അതാണെന്നും മംമ്ത പറയുന്നു. മംമ്തയുടെ വാക്കുകൾക്ക് നയൻതാര ഇതുവരെയും മറുപടി പറഞ്ഞിട്ടില്ല. മംമ്തയുടെ വാക്കുകൾ നയൻതാരയുടെ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നു. നയൻസ് അങ്ങനെ ചെയ്യില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ മംമ്ത പറയുന്നു നയൻതാര തന്നെ ഗാനരംഗത്ത് നിന്ന് ഒഴിവാക്കി. നയൻതാര തന്നെ ഭയപ്പെട്ടിരുന്നു. താൻ സൂപ്പർ നടിയായി വളർന്നു വരുമെന്ന ഭയം കൊണ്ടാണ് നയൻതാര ഒഴിവാക്കിയത്. നയൻതാര വളരെ കർക്കശതയോടെ കുശാഗ്രബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന നടിയാണ്. ആ ഗാനരംഗത്തിൽ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് താൻ അഭിനയിക്കാൻ എത്തിയത്. പക്ഷേ ഗാനരംഗം ചിത്രീകരിച്ച് താൻ പോയി കഴിഞ്ഞപ്പോൾ സിനിമ റിലീസ് ചെയ്തപ്പോൾ താൻ ഇല്ലാതായി മാറി. തന്നെ ഔട്ടാക്കാൻ നയൻതാര പല കളികളും കളിച്ചിട്ടുണ്ടെന്നും മംമ്ത മോഹൻദാസ് പറയുന്നു. പേരെടുത്ത് പറയാതെയാണ് മംമ്ത മോഹൻദാസിൻ്റെ ആരോപണമെങ്കിലും ഇരുവരുടെയും ആരാധകർ അത് ഏറ്റെടുത്തിരിക്കുന്നു. മംമ്ത ഒരു കാലത്ത് തെന്നിന്ത്യയിൽ ഏറ്റവും ഗ്ലാമർ വേഷങ്ങൾ ചെയ്യുന്ന നടിമാരിൽ ഒരാളായിരുന്നു. തെലുങ്ക് സിനിമയിലൊക്കെ രവി തേജയുമായുള്ള തെലുങ്ക് ചിത്രങ്ങളിലൊക്കെ മംമ്ത മോഹൻദാസ് അതീവ ഗ്ലാമറസ് ആയിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. നയൻതാരയും മംമ്ത മോഹൻദാസും തെലുങ്ക് സിനിമയിൽ ഗ്ലാമർ കൊണ്ട് പരസ്പരം മത്സരിച്ച ഒരു കാലം തന്നെ ഉണ്ടായിരുന്നു. ഇരുവരും എത്ര വേണമെങ്കിലും ഗ്ലാമറസ് ആകാൻ തയ്യാറുമായിരുന്നു. നയൻതാര സൂപ്പർ നടിയായി മാറിയപ്പോൾ മംമ്ത മോഹൻദാസ് രോഗങ്ങളുടെ പിടിയിലായി മാറി. രോഗങ്ങളുടെ പിടിയിലായി മാറിയപ്പോഴും ക്യാൻസർ അടക്കമുള്ള മഹാരോഗത്തിൻ്റെ പിടിയിലായി മാറിയപ്പോഴും മംമ്ത മോഹൻദാസ് സിനിമയിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തുകൊണ്ട് പിടിച്ചു നിന്നു. മലയാളത്തിലും തെലുങ്കിലും തമിഴിലും ഒക്കെ അവർ നിരന്തരം അഭിനയിച്ചു. എന്തായാലും ഇപ്പോൾ മംമ്ത മോഹൻദാസ് ഉയർത്തിവിട്ട ആരോപണം വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. രജനീകാന്ത് നായകനായ ചിത്രമാണ് കുസേലൻ. മലയാളത്തിലെ കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിൻ്റെ തമിഴ് മലയാളത്തിലിറങ്ങിയ കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിൻ്റെ തമിഴ് റീമേക്കാണ് കുസേലൻ. ആ ചിത്രം വൻ വിജയമായിരുന്നു. മലയാളത്തിൽ കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിൽ കഥ പറയുമ്പോൾ എന്ന മലയാള ചിത്രത്തിൽ മമ്മൂട്ടി അഭിനയിച്ച സൂപ്പർ സ്റ്റാറിൻ്റെ വേഷമാണ് തമിഴിൽ രജനീകാന്ത് അവതരിപ്പിച്ചത്. രജനീകാന്തും മമ്മൂട്ടിയും തമ്മിലുള്ള അഭിനയത്തിൻ്റെ അജഗജാന്തര വ്യത്യാസം മനസ്സിലാക്കി തന്ന ചിത്രം കൂടിയായിരുന്നു കുസേലൻ. പക്ഷേ ഇപ്പോൾ ആ ചിത്രം വിവാദമായി മാറിയിരിക്കുന്നു. ആ ചിത്രത്തിൻ്റെ തെറ്റിൽ നിന്ന് തന്നെ ഔട്ടാക്കാൻ നയൻതാര ശ്രമിച്ചു എന്ന ഗുരുതര ആരോപണമാണ് മംമ്ത മോഹൻദാസ് ഉയർത്തിയിരിക്കുന്നത്.